അഴിമതി ആരോപണം ഉയർന്ന മൂന്നാർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി ശശിക്കും സി പി എമ്മിനുമെതിരായ ആരോപണവുമായി മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ. നിയമപരമായ രേഖകൾ ഇല്ലാതെയാണ് ഹൈഡൽ ടൂറിസത്തിനായി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചത്. ബാങ്കിലെ അഴിമതിയെക്കുറിച്ച് നേരത്തെ പാർട്ടിയെ അറിയിച്ചിരുന്നെന്നും ബാങ്കിൽ പുതിയ സെക്രട്ടറിയെ നിയമിച്ചിട്ടും ചുമതല കൈമാറിയിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സിപിഐഎം നേതൃത്വം നൽകുന്ന മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിലെ പണം ഉപയോഗപ്പെടുത്തി ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചതിലും ഹോട്ടൽ വാങ്ങിയതിലും അഴിമതിയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇത് സിപിഐഎം ജില്ലാ സെക്രട്ടറി അടക്കം നിഷേധിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ബാങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അഴിമതിയെ സംബന്ധിച്ച് 2020 തന്നെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയെന്നതടക്കമുള്ള എസ് രാജേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ന്യായീകരണം മുൻകൂർ ജാമ്യമെടുക്കലാണെന്നും രാജേന്ദ്രൻ പറയുന്നു. പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഇക്കാര്യത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ള പരാതിയിൽ 2020 മുതൽ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ള പരാതികളിലെല്ലാം ഇത് സെക്രട്ടറിയായ ബേബി പോൾ റിട്ടയർഡ് ആയതിന് ശേഷവും പിന്നെയും ഒരു MD ആയി മാറി ഇതിൻ്റെ തുടർച്ചയായി സെക്രട്ടറിയുടെ ചാർജ് വിടാതെ വീണ്ടും ആ കണക്കുകൾ നോക്കി പോകുന്നത് എന്തുകൊണ്ട്? ഹൈഡൽ ടൂറിസത്തിനായി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചത് നിയമപരമായ രേഖകളില്ലാതെ പാർട്ടിക്ക് വേണ്ടി മൂളുന്നവർ മാത്രമാണ് ബോർഡ് അംഗങ്ങളെന്നും രാജേന്ദ്രൻ. ഹൈഡൽ ടൂറിസത്തിൽ ഈ ബാങ്കിൻ്റെ പൈസ ലീഗൽ സപ്പോർട്ട് ഡോക്യുമെന്റുകൾ ഇല്ലാതെയാണ് പണം പിൻവലിച്ചത്. അങ്ങനെ പിൻവലിക്കാനുള്ള അനുവാദം കൊടുക്കാൻ AR ഓഫീസിനെ റൈറ്റില്ല. ബാങ്കിന്റെ പണം ഉപയോഗിച്ച് ഹോട്ടൽ വാങ്ങിയതിലും അഴിമതി നടന്നിട്ടുണ്ട്. ഇതിന്റെ രേഖകൾ നിയമപരമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും രാജേന്ദ്രൻ പറയുന്നു. ഉദ്യോഗസ്ഥന്മാർ ഭരണ സ്വാധീനത്തിൽ കീഴ്പ്പെടുകയാണെന്നും രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. അതിന്റെ മറവിലാണ് ബാങ്കിന്റെ പൈസ പിൻവലിച്ചത്. അങ്ങനെ പിൻവലിക്കാൻ എന്താണ് സപ്പോർട്ട് ഡോക്യുമെന്റ് ലീഗലായി ഉള്ളത് എന്ന് AR ഓഫീസിൽ പരിശോധന നടത്തിയില്ല. ബാങ്ക് പ്രസിഡന്റായിരിക്കുന്ന KV ശശിക്കെതിരെ നിരന്തരം രാജേന്ദ്രൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നിലവിൽ ബാങ്കിനെതിരെ അഴിമതി ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ രാജേന്ദ്രൻ കൂടി രംഗത്തെത്തുന്നത് CPM വെല്ലുവിളിയാണ്. റിപ്പോർട്ടർ ഇടുക്കി.